ലോകത്തിലെ ഏറ്റവും പുരാതനമായ തൊഴിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് വേശ്യാവൃത്തിയാണ്. ലോകത്ത് വേശ്യാവൃത്തിയില്ലാത്ത നാടുകൾ തന്നെ ഇല്ലെന്ന് പറയാം. എന്നാൽ ആധുനിക പൊതുസമൂഹം ഏറ്റവും അധികം നികൃഷ്ടമായി കണക്കാക്കുന്നതും ഇതേ തൊഴിലിനെ തന്നെയാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ചുവന്ന തെരുവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് മുംബൈയിലെ കാമാത്തിപുരയാണ്. ഒരു പക്ഷേ രാജ്യത്ത് ഏറ്റവും അധികം ലൈംഗിക തൊഴിലാളികളുള്ള സംസ്ഥാനവും മഹാരാഷ്ട്ര തന്നെയായിരിക്കും. ഇന്ത്യയിൽ പ്രതിവർഷം ശരാശരി 40,000 കോടി രൂപയാണ് വേശ്യാവൃത്തിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ചെലവഴിക്കപ്പെടുന്നത് എന്നാണ് കണക്കുകൾ. എന്തായാലും ഇതിനേക്കാൾ കൂടുതലായിരിക്കും ഈ മേഖലയിൽ ഇറങ്ങുന്ന പണം. അതേസമയം കോവിഡ് ഏറ്റവും അധികം പ്രതിസന്ധിയിലാക്കിയത് ലൈംഗിക തൊഴിലാളികളെ ആയിരുന്നു. ജീവിതമാർഗം പൂർണ്ണമായും അടയുകയും മറ്റു മാർഗങ്ങളൊന്നും ലഭിക്കാതെ വരികയും ചെയ്തതോടെ പലരും കൊടും പട്ടിണിയിലായി. പൊതുസമൂഹത്തിൻ്റെ അവഗണനയും കൂടിയായപ്പോൾ കടുത്ത പ്രതിസന്ധിയിലായി ഈ വിഭാഗം. കോവിഡ് ലോക്ക്ഡൗൺ കാലത്ത് തന്നെ മഹാരാഷ്ട്ര സർക്കാർ ലൈംഗിക തൊഴിലാളികൾക്ക് വേണ്ടി പല സഹായങ്ങളും എത്തിച്ചിരുന്നു. എന്നാൽ സർക്കാരിന്റെ കണക്കിൽപ്പെടാത്ത അസംഖ്യം പേർ ഇതിലൊന്നും ഉൾപ്പെടാതെ കടുത്ത ദുരിതത്തിൽ തന്നെ ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ പ്രതിമാസം 5,000 രൂപ വീതം ലൈംഗിക തൊഴിലാളികൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഹാരാഷ്ട്ര സർക്കാർ. ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള 3 മാസത്തേക്കാണ് ഈ ധനസഹായം നൽകുക എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ലൈംഗിക തൊഴിലാളികൾക്ക് ധനസഹായം നൽകുന്നതിന് മാത്രമായി 51.18 കോടി രൂപ മുഖ്യമന്ത്രിയുടെ സഹായനിധിയിൽ നിന്ന് മാറ്റിവെച്ചിട്ടുണ്ട് എന്നാണ് വനിതാ ശിശുവികസന മന്ത്രി യശോമതി താക്കൂർ അറിയിച്ചിട്ടുള്ളത്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുള്ളവർക്ക് 2,500 രൂപ അധികമായി നൽകും. സർക്കാരിന്റെ കണക്കിൽ 31,000-ൽ പരം ലൈംഗിക തൊഴിലാളികളാണ് മഹാരാഷ്ട്രയിലുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ഇതിലും എത്രയോ അധികം വരും എന്നാണ് കണക്ക്. മുംബൈയിലെ കാമാത്തിപുരയിൽ മാത്രം 5,000-ൽ അധികം ലൈംഗിക തൊഴിലാളികളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇവർക്ക് ഇത്തരമൊരു സഹായം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര എന്നാണ് യശോമതി താക്കൂർ പറയുന്നത്. സഹായധനം ലഭിക്കാൻ തിരിച്ചറിയൽ കാർഡുകൾ പോലും നിർബന്ധമാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈംഗിക തൊഴിലാളികൾക്ക് സൗജന്യ റേഷൻ നൽകാൻ ആന്ധ്രാപ്രദേശ് സർക്കാരും ഈ മാസം തുടക്കത്തിൽ തീരുമാനമെടുത്തിരുന്നു. മഹാരാഷ്ട്രയിൽ നിലവിൽ അത്തരത്തിൽ സൗജന്യ റേഷൻ ലൈംഗിക തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ കാമാത്തിപുര പോലെയുള്ള സ്ഥലങ്ങളിൽ അല്ലാതെ പലരും ഈ ആനുകൂല്യം നേടാൻ എത്തുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഇരുണ്ട ബിസിനസ് സാമ്രാജ്യങ്ങളിലൊന്നാണ് ലൈംഗിക തൊഴിൽ. ചതിയിൽപ്പെട്ടാണ് ബഹുഭൂരിപക്ഷം പേരും ഇന്ത്യയിൽ ലൈംഗിക തൊഴിലിൽ എത്തിപ്പെടുന്നത്. കാമാത്തികൾ എന്നാൽ ജോലിക്കാർ എന്നാണ് അർത്ഥം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കായി എത്തിയവർ താമസിച്ചിരുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് കാമാത്തിപുര എന്ന പേര് ലഭിച്ചത്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ ബാക്കിയാണ് കാമാത്തിപുരയെ ലൈംഗിക തൊഴിലാളികളുടെ കേന്ദ്രമായി ഇപ്പോഴും അവശേഷിപ്പിക്കുന്നത്. 90-കളുടെ തുടക്കത്തിൽ ഇവിടെ മാത്രം 500,000 ലൈംഗിക തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് കണക്ക്.